സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കേട്ടിട്ട് എക്സാം കഴിഞ്ഞ പാടെ തന്നെ എല്ലാവരും റഫായിട്ട് കിട്ടിയ ആ ഒരു ആൻസർ കീയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഏകദേശം ടാലി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ അത് കൂട്ടണ്ട, അത് മറ്റൊരു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, എന്ത് ചെയ്യാം, പ്രൊവിഷണൽ കീ വന്നതിന് ശേഷം മാത്രം പിന്നെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾക്കൊക്കെ എന്താണ് അങ്ങനെയുള്ള കീകൾ നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മാർക്കിലേക്ക് എത്തിയവരുണ്ട്. ചില ആളുകളൊക്കെ 80 താഴെയൊക്കെ വന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഒന്ന് രണ്ടോ മാർക്ക് കുറഞ്ഞിട്ടൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലൊക്കെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് നിങ്ങൾ മനസ്സാക്കുക, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കാത്തവരോടൊക്കെ ഇനി നിങ്ങളാരും നോക്കണ്ട എന്നുള്ള രീതിയിൽ അല്ലേ മാർക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം സ്വഭാവമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അല്ലേ. കാറ്റഗറി 1 and 2 ആണ് ആദ്യം വന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരം നിങ്ങളെല്ലാവരും മാർക്ക് നോക്കിയിട്ടുണ്ടാവും അല്ലേ. ഇനി അങ്ങനെ നോക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാം, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ നോക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ശരിയായത് വരെ ഇതിൽ ചിലപ്പോൾ തെറ്റായിട്ട് കണ്ടേക്കാം. നമ്മുടെ പ്രത്യേകിച്ച് കാറ്റഗറി 3rd മേ ബി നിങ്ങളുടെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒക്കെ ചിലപ്പോൾ മേ ബി അങ്ങനെ വന്നൊക്കെ എറർ വരാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എന്താണ് അത് നമുക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ് ആ ഒരു ഫോമൊക്കെ കൊണ്ട്. കഴിഞ്ഞ ദിവസം കാണിച്ചല്ലോ ആ ഒരു ഫോമൊക്കെ വെച്ച് നിങ്ങൾക്കത് തിരുത്താൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുക, അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത് പരാതിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും നോക്കുക, മാർക്കൊക്കെ ഇനി എല്ലാവരും ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ. അന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നിങ്ങൾ മാർക്ക് നോക്കുക, എല്ലാവരും കൂട്ടി നോക്കുക. അപ്പോൾ ഇന്നലെ പ്രൊഫഷണൽ കീ വന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇതൊക്കെ പെട്ടെന്ന് കൂട്ടിയിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം, ഒരുപാട് 100 മുകളിലേക്കൊക്കെ മാർക്കിലെത്തിയവരുണ്ട്, നല്ല മാർക്കിലേക്കൊക്കെ എത്തിയവരുണ്ട്. നമുക്ക് നല്ല മാർക്ക് മോശം മാർക്ക് എന്നില്ല, നമുക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെ, ക്വാളിഫൈ ചെയ്താൽ അതൊക്കെ നമുക്ക് നല്ല മാർക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നോക്കുക. അതുപോലെ തന്നെ ആദ്യം നോക്കിയ സമയത്ത് 80 81 ഒക്കെ കിട്ടിയ ആളുകളുണ്ട്. ഇപ്പോൾ നല്ല ടോപ്പ് മാർക്കിലേക്ക് വന്ന ആളുകളൊക്കെ ഉണ്ട്, അവിടെ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഇനി രണ്ട് കാര്യം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇനി ഇതിൽ വലിയൊരു മാറ്റമൊന്നും വരാനില്ല ഓക്കെ. അതായത് നമുക്കറിയാലോ പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞ നല്ല മാർക്കറ്റം വരും, കാരണം പ്രൊഫഷണൽ ആൻസർക്ക് വെച്ചാൽ പരീക്ഷാ ഭവൻ തന്നെ പബ്ലിഷ് ചെയ്യുന്ന ആൻസർക്കാണ്. അതിന് മുന്നേ വന്നതൊക്കെ നമ്മൾ ഓരോ ആൾക്കാർ അവരുടെ ഊഹം വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടോ അങ്ങനെയൊക്കെ പറയുന്നതാണ്. ചിലപ്പോൾ അതിൽ തന്നെ അവർ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല, പറഞ്ഞൊക്കെ മാറിപ്പോയിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ചെയ്യുമ്പോൾ, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് കൃത്യമായിട്ട് പരീക്ഷാ ഭവൻ തന്നെ വരുന്നതുകൊണ്ട് ഇനി ഇതിലൊരു വലിയൊരു മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഓക്കെ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സപ്പോസ് നിങ്ങൾക്കിപ്പോൾ 90 മാർക്ക് വേണ്ട ഒരാൾക്ക് ഇപ്പോൾ പൊതുവെ നിലവിൽ 95 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് നല്ലോണം കുറയുമോ അല്ലെങ്കിൽ അങ്ങനത്തോ ഒന്നും പേടിയൊന്നും വേണ്ട, വലിയ മാറ്റമൊന്നും വരില്ല, ഉണ്ടെങ്കിൽ 1 or 2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ. അവിടെ അങ്ങനെ വലിയൊരു മാറ്റമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 75 കിട്ടിയ ആളുകളുണ്ടാവും, കുഴപ്പമില്ല, ഇപ്പോൾ അങ്ങനെ ആവട്ടെ. അതിനി വലിയൊരു മാറ്റത്തിലേക്കൊന്നും നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കണം, ഇനി അങ്ങനെ കൂടാനുള്ള സാധ്യതയൊന്നുമില്ല. അങ്ങനെ ചിലപ്പോൾ ഒരു 1 or 2 ചിലപ്പോൾ കുറയാൻ കൂടുക, അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ. അതുകൊണ്ട് നമുക്കിത് കുറഞ്ഞെന്നുള്ളതുകൊണ്ട് ഇവിടെ നിർത്തുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, ഒരുപാട് ടൈമുണ്ട്, അവസരമുണ്ട്, ടൈമുണ്ട്, മനസ്സിലായില്ലേ. ഇപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 1 and 2 മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിന് ഇക്വാലിറ്റി ആയിട്ടാണ് അടുത്ത് വരാൻ പോകുന്ന CTET എക്സാം എന്ന് പറയുന്നത്. അത് സിമ്പിൾ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റൻ ചെയ്യുള്ളൂ. ഒരു പേപ്പർ മാത്രം മലയാളത്തിലുണ്ടാവും, മലയാളം ഉണ്ടാവും, ബാക്കിയൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം, എല്ലാവരും അപ്ലൈ ചെയ്യണം. അതിൽ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി 1 or 2 എന്നുള്ളതിന് പകരം ഒരു CTET ആയി തൽക്കാലത്തേക്ക് അല്ലേ. പിന്നീട് നിങ്ങൾക്ക് വരുമ്പോൾ കേട്ടിട്ട് വീണ്ടും എഴുതാലോ, അതിൻ്റെ ഒരു ചാൻസ് ആയിട്ട് നിങ്ങളതിനെ കാണുക, മനസ്സിലായില്ലേ. അപ്പോൾ ബാക്കിയുള്ളവർ നിങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കുക. അതിൻ്റെ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് നമുക്ക് സന്തോഷമായിരിക്കും. കാരണം നമ്മൾ ആദ്യം മുതൽ തുടങ്ങിയ തന്നെ ഒരു 120+ എന്നുള്ള എയിം, അത് എല്ലാവരും 120 എത്തണം എന്നുള്ളതല്ല, നിങ്ങളെ കട്ട് ഓഫ് മാർക്ക് എത്രയാണോ അതിന് മുകളിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഒരു 120+ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ കിട്ടിയ മാർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നതിൽ സന്തോഷമാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക മാർക്ക് ഓക്കെ. നമുക്ക് കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എത്തിയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണമല്ലോ ചെയ്യാം. പിന്നെ ഫൈനലായിട്ടുള്ള റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിന് കൂടുതലായിട്ട് കൃത്യമായിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച എത്രത്തോളം ടോപ്പിലേക്ക് എത്തിയെന്നുള്ളത് നമുക്ക് നോക്കണം. അത് ആ സമയത്ത് ഒരു പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് ഒരു സർവേ പോലെ നിങ്ങളെ മാർക്ക് എത്രയാണെന്നുള്ള ഞാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്നും ചെയ്യാം ഒരു ടൈമിന് ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെന്താണ് നല്ല മാർക്ക് കിട്ടിയവർ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ഉദ്ദേശിക്കേണ്ട വെച്ചാൽ കേട്ടിട്ട് ഒരു തവണ എഴുതുക എന്നുള്ളതല്ല, നമ്മുടെ എഴുതിയ അതിൽ തന്നെ കിട്ടണം എന്നുള്ളതല്ല, മനസ്സിലായില്ലേ. ആ ഒരു തവണ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഇപ്പോൾ തന്നെ ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ പ്രകാരം നല്ല മാർക്ക്, അതായത് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക്, ഞാൻ നല്ല മാർക്ക് എന്ന് വെച്ചാൽ എന്താണ് കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞവരെ ഇതാക്കുന്നതല്ല, അതായത് നമ്മുടെ കട്ട് ഓഫ് മാർക്കിന് ടോപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു മാർക്ക് വേണമല്ലോ. അപ്പോൾ അത് കിട്ടി അവിടെ അങ്ങോട്ട് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിൽ തന്നെ ആദ്യം എഴുതിയവരുണ്ടാവും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയവരുണ്ടാവും അല്ലേ, അറ്റംപ്റ്റിൽ കിട്ടിയവരുണ്ടാവും. ചിലപ്പോൾ ഒന്നിലധികം, അത് 2 or 3 ആവാം, ചിലപ്പോൾ 4, 5, 9, 10 ആവാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് മാർക്ക് പറയുന്ന സമയത്ത് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം
ചില ആളുകൾക്ക് ഒന്നാമത് ഫസ്റ്റ് ടൈം ഇപ്പോൾ എഴുതിയിട്ട് ആ ഒരു ഉദ്ദേശ മാർക്കിലേക്ക് എത്താത്തതുകൊണ്ടുള്ള ഒരു ഒരു സങ്കടമുണ്ട്. രണ്ട് ദിവസത്തേക്ക് രണ്ടോ മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും, ഷുവറാണ്, ഉറപ്പാണ്, അതൊക്കെ പണ്ട് നമുക്ക് ഉണ്ടായതാണ്, മനസ്സിലല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നിലധികം തവണ എഴുതിയിട്ട് ഇപ്പോൾ കിട്ടിയവരുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് എത്രാമത്തെ തവണയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ്, ഈ ഒരു തവണ രണ്ടാമത്തെ തവണയോ തന്നെ കിട്ടണം എന്നൊന്നുമില്ല, മൂന്നും നാലും തവണയൊക്കെ എഴുതിയിട്ട് കിട്ടുന്നവരുണ്ട്. ഒമ്പത് കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട്, പേര് ഞാൻ മറന്നുപോയി, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ ചെയ്ത് തന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയാണ് പതിനൊന്നാമത്തെ തവണയായിട്ടും അറ്റൻഡ് ചെയ്താണ്, അതായത് കണ്ടിന്യൂസ് പരിശ്രമിച്ച് പതിനൊന്നാമത്തെ തവണയാണ് പരീക്ഷയിൽ കിട്ടിയത്, മനസ്സിലായില്ലേ. അത്രയും തവണ എഴുതിയിട്ട് കിട്ടിയ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു പതിനൊന്നാമത്തെ തവണ. അപ്പോൾ അതുപോലെ ഈ ഒരു സമയത്തും നിങ്ങൾക്ക് ഉണ്ടാവും, അതായത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികം തവണ എഴുതിയിട്ട് ഇപ്പം കിട്ടിയ ആളുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്നോ രണ്ടോ തവണ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് അവിടെ ഒരു സ്റ്റോപ്പല്ല, മനസ്സിലായില്ലേ. ഇനി ഇതിനിടയിൽ ഒരു കേട്ടറ്റ് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം ഇപ്പോൾ കോവിഡ് കാര്യങ്ങളെല്ലാം പോയി, അപ്പോൾ സാധാരണഗതിയിലേക്ക് വന്നു കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം പെട്ടെന്ന് തന്നെ അടുത്ത പരീക്ഷ ഉണ്ടാവും എന്നുള്ളത്, അല്ലേ. ഒരു നാല് മാസത്തിനൊക്കെ ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് കറക്റ്റ് ടൈമൊന്നും ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല, കാരണം പ്രത്യേകിച്ച് കേരള പരീക്ഷവനായതുകൊണ്ട് സീറ്റൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, കാരണം കറക്റ്റായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ജൂലൈയിൽ എക്സാം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കാണുന്നത്, മനസ്സിലായില്ലേ. അതങ്ങനെ പോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾ മാർക്കും കാര്യങ്ങൾക്ക് എത്രത്തോളം കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മറ്റൊരു കാര്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ വീണ്ടും വേറെ തന്നെയായിട്ട് വരാം, മനസ്സിലായില്ലേ. ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കാം, കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് കിട്ടാത്തതല്ല എന്നുള്ള കാര്യം, അതായത് പഠിച്ചിട്ട് കിട്ടാത്ത ആളുകളാണ് പറയുന്നത്, അല്ലാതെ വെറുതെ പോയിട്ട് എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരോടല്ല, അവർക്കും കൂടി ഞാൻ പറയുകയാണ് എന്താണ്, നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇനിയുള്ള സമയത്ത് എന്ത് ചെയ്യുക, അത്യാവശ്യം നന്ന രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ച് മുന്നോട്ട് പോകുക, അതായത് അധികം സ്ട്രെസ്സൊന്നും എടുക്കാതെ ടൈം എടുത്ത് നിങ്ങൾക്ക് പഠിച്ചു പോകും, മനസ്സിലായില്ലേ. മനസ്സിലായോ? ഇനി ആദ്യം തന്നെ നിങ്ങളെ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയും, എന്താ ഇത് നിങ്ങൾ അങ്ങനെയൊന്നും പഠിച്ചാൽ കിട്ടില്ല, ഇന്ന് കോച്ചിങ്ങിൽ ചേർന്നാലേ കിട്ടും, നമ്മുടെ ഇതിൽ കയറുന്നാലും നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കും, നിങ്ങൾക്കൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളെ ജയിപ്പിക്കാനായിട്ട് പിന്നെ ക്ലാസ് തരുന്നവരെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലാതെ നിങ്ങളെ കയ്യിലുള്ള ക്യാഷൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നവരാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കാണ്ട് ശ്രദ്ധിക്കുക, മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നോക്കിയും കണ്ടൊക്കെ, നമുക്കറിയാലോ ക്ലാസ്സും കാര്യങ്ങൾക്കും വാങ്ങി ഒക്കെ നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അതൊക്കെ ജോയിൻ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ സ്വയം തന്നെ പഠിക്കാൻ കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് കിട്ടും. ഇതൊന്നൊരിക്കലും നിങ്ങൾ പേടിപ്പിക്കാനൊന്നുമല്ല, നിങ്ങൾ കിട്ടും എന്നാണ്, ഉറപ്പായിട്ടും കിട്ടും. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല മാർക്കിലേക്ക് എത്തിയവരൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ആരെയും ഇതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചെയ്തു തന്നു, നിങ്ങൾ അതൊക്കെ പഠിച്ചുകൊണ്ടാണ് കിട്ടിയത്, അല്ലാതെ ചെയ്തു തന്നുകൊണ്ട് കിട്ടി എന്നല്ല. നിങ്ങൾ അതൊക്കെ പഠിച്ചതുകൊണ്ട് മാത്രം, അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രം, ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഫുൾ ക്രെഡിറ്റ്, 100% ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോട്ടെ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇത്തവണ ഒന്ന് താഴോട്ട് പോയവരേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ പോകണം, ഇനി ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, മറ്റൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം ഡസ്പൊന്നും ആവേണ്ട, നിങ്ങൾ എന്ത് സങ്കടപ്പെടുന്നതും വേണ്ട. തീർച്ചയായിട്ടും ഉണ്ടാവും, ഒരു രണ്ടോ മൂന്നോ ദിവസം എന്തായാലും ഉണ്ടാവും, കാരണം നമ്മളെ കുറേ കാലമായിട്ട് ഇങ്ങനെ വന്ന് പ്രതീക്ഷിച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്, അതങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ അടുത്തേക്ക് നമുക്ക് എന്തായാലും കിട്ടും, ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാസ്സാൻ വേണ്ടി പറ്റും, മനസ്സിലായില്ലേ. അല്ലാതെ വീണ്ടും ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അടുത്ത മോട്ടിവേഷനൊക്കെ വന്നിട്ടാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങളെ ഇപ്പോൾ ഇത് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സീറ്റെറ്റ് എന്തായാലും അപ്ലൈ ചെയ്യും, ഉറപ്പാണ്. കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, സീറ്റെറ്റിന് ഷുവറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം, മനസ്സിലായില്ലേ. അത് കിട്ടും, നിങ്ങൾ കിട്ടാതിരിക്കാനൊന്നും കിട്ടാതിരിക്കില്ല എന്നല്ല, ഇംഗ്ലീഷ് ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് തൊട്ട് മുന്നേ ഒരു മെസ്സേജ് അയച്ചു, ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഒരു പേടിയുണ്ടെന്ന്. പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ തന്നെയാണ് ക്വസ്റ്റ്, ഇംഗ്ലീഷ് തന്നെയാണ്. എന്നാലും നമുക്ക് അത്യാവശ്യം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, കുറച്ച് ലെവല് കൂടും സ്വാഭാവികമായിട്ടും. എന്താണ്, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കുറവായിരിക്കും, നേരിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും, കുറച്ചും കൂടെ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ, ആ രീതി തന്നെ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കുക, സീറ്റെറ്റിൻ്റെ ഒരു കാര്യമായിട്ട് തന്നെ നോക്കുക, മനസ്സിലായില്ലേ. പറ്റാവുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം, ഞാൻ ശ്രമിക്കാം, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, റെഡിയാണോ, സെറ്റാണോ? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തിയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എത്രത്തോളം ഇപ്പം നിലവിൽ എത്രത്തോളം കിട്ടിയെന്നുള്ള മാർക്ക് വെറുതെ മാർക്ക് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോട് ഞാൻ പറഞ്ഞല്ലോ, എത്രാമത്തെ തവണയാണ്, എത്രാമത്തെ അറ്റംപ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ വളരെ ത്രില്ഡ് ആണ്, ഞാൻ വളരെ സന്തോഷത്തോടെ നമ്മളിങ്ങനെ കാത്തിരിക്കുവാണ് എത്ര ആളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്, മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അവർ ഇതിലേക്ക് എത്തിയോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ പോകട്ടെ. അപ്പോൾ കിട്ടാത്തവർ ഒരു കാരണവശാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.